ഹായ് ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ അടുത്ത് കുട്ടികളെ കൂടുതലായിട്ട് ഇപ്പോൾ ഈ എക്സാമൊക്കെ അടുത്തപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള അവരുടെ ചില വേഷമാണ്. അതായത് പഠിച്ചതൊന്നും ഓർമ്മയില്ല ടീച്ചറെ, എല്ലാം ആദ്യം തൊട്ട് പഠിക്കേണ്ട ഒരവസ്ഥയിലിരിക്കുകയാണ്, എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു ടെൻഷൻ. അപ്പോൾ കുട്ടികളിങ്ങനെ എക്സാമൊക്കെ എടുത്ത് ടെൻഷനായിട്ടിരിക്കുമ്പോൾ അവരുടെ ടെൻഷൻസ് ഷെയർ ചെയ്യുമ്പോൾ അതൊന്ന് റിലീവ് ചെയ്യാൻ വേണ്ടി ടീച്ചർക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അതെല്ലാം ചെയ്തു തരാൻ റെഡിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് എന്താണെന്ന് മറന്നു പോകാനുള്ള കാരണം എന്നും നമുക്ക് എങ്ങനെയാ പ്രശ്നം ഒഴിവാക്കാമെന്നുള്ള വളരെ സിമ്പിളായ ഒരു കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് പറയുന്ന പോലെ വീഡിയോ ഷോർട്ടാക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരൊറ്റ കാര്യമേ ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ മെമ്മറി, നമുക്ക് മെമ്മറി എന്താണെന്നറിയാലോ. അപ്പോൾ ഈ മെമ്മറിയെ നമുക്ക് എന്തിനോട് കമ്പയർ ചെയ്യുന്നറിയോ, ലീക്കേജ് ഉള്ള ഒരു ബക്കറ്റുമായിട്ട്. നമ്മുടെ കയ്യിലൊരു ബക്കറ്റ് ഉണ്ട്, അതിന് ചെറിയൊരു ലീക്ക് ഉണ്ട്. ഓക്കെ, ഞാനപ്പോൾ ആ ബക്കറ്റിൽ കുറച്ച് വെള്ളം, ബക്കറ്റിൽ നിന്ന് അരച്ച് വെള്ളം ഞാൻ ഫില്ല് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ്. ഇന്ന് ഞാൻ റെഡിയാക്കി വെച്ചു, നാളെ ഞാൻ എണീറ്റ് നോക്കുമ്പോൾ ഞാൻ ഫില്ല് ചെയ്ത് വെച്ച അത്രയും വെള്ളം അതിലുണ്ടായിരിക്കുമോ? ഇല്ല അല്ലേ. അതെങ്ങനെയാണ് അതിൻ്റെ ലീക്കേജ് എന്ന് അതനുസരിച്ച് വെള്ളം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. സിമിലർലി ഈ ടൈപ്പ് ഒരു ബക്കറ്റിനോടാണ് നമ്മുടെ മെമ്മറിയെ സൈക്കോളജിസ്റ്റുകൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, നമ്മൾ എത്രയെന്ന് നിറച്ച് വെച്ചാലും ദിവസങ്ങൾ കഴിയും തോറും അതിൽ നിന്ന് കുറച്ചിങ്ങനെ ലീക്കായിട്ട് പോയിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ഭാഗം ഇങ്ങനെ എംറ്റി ആയി വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അവസ്ഥ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു പ്രശ്നത്തിനെ ഓവർകം ചെയ്യാൻ? വളരെ സിമ്പിളാണ് അല്ലേ. ഞാൻ ഇന്ന് രാവിലെ ഇന്ന് നിറച്ച് വെച്ചു, നാളെ രാവിലെ നോക്കിയപ്പോൾ അത് എത്രത്തോളമാണോ ആ ബക്കറ്റിൽ നിന്ന് നഷ്ടപ്പെട്ടത് അത്രത്തോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് റീഫില്ല് ചെയ്തു അതിൻ്റെ ഫുള്ളായി നമുക്ക് നിറയ്ക്കാൻ പറ്റി. ഓക്കെ, അപ്പോൾ ഇത് മെമ്മറിയുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചാലോ, യെസ്, മെമ്മറിയെ നമുക്ക് ആ ഒരു റീഫില്ലിങ്ങിന് ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് നമ്മുടെ റീലേണിംഗ് അല്ലെങ്കിൽ റിവൈസ് ചെയ്യൂ എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ ഇന്ന് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു ഒക്കെ പറയാൻ പറ്റുന്നുണ്ട്. രണ്ട് ദിവസം കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ്, അയ്യോ എനിക്കത് കിട്ടുന്നില്ലല്ലോ, എന്താണ് അവിടെ സംഭവിച്ചത്? യെസ്, നമുക്കവിടെ ലീക്കേജ് സംഭവിച്ചു അല്ലേ, നമുക്ക് കുറച്ച് അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ഉടനെ എന്താ ചെയ്യേണ്ടത്? എന്താണോ നിങ്ങൾക്കപ്പോൾ ഓർത്തെടുക്കാൻ പറ്റാത്തത്, ഗോ ആൻഡ് ടേക്ക് യുവർ ബുക്ക്, ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് ടോപ്പിക്. എന്ത് ചെയ്യുക? ഒന്ന് ബുക്ക് എടുക്കുക. എന്താണോ ഓർത്തെടുക്കാൻ പറ്റാഞ്ഞത് അതിലൂടെ ഒന്ന് കടന്നു പോവുക. ഒരു കാര്യം കൂടി പറയാം, ഇപ്പം നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ ബക്കറ്റ് റീഫില്ലിങ് ചെയ്യുന്നില്ല, രാവിലെ എണീറ്റു കുറച്ച് വെള്ളം കുറവുണ്ട്, ഓക്കെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, നെക്സ്റ്റ് ഡേ നോക്കിയപ്പോഴോ കുറച്ചും കൂടെ കുറഞ്ഞിട്ടുണ്ടാവും അല്ലേ, അളവ് കുറഞ്ഞ് കുറഞ്ഞ് വരില്ലേ ഉള്ളൂ, അല്ലാണ്ട് ഒരിക്കലും തന്നെ അത് റീഫില്ലാവോ? ഇല്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മെമ്മറിയുടെ കാര്യവും. നിങ്ങൾ മുൻപേ പഠിച്ചു വെച്ച കാര്യങ്ങൾ അത് ക്രമേണ നമുക്കത് ഓർമ്മ കുറഞ്ഞ് കുറഞ്ഞ് വരും അല്ലേ. ശരി തന്നെയല്ലേ ഇത്? അപ്പോൾ നമുക്കവിടെ എന്ത് ചെയ്യാം? റീലേണിങ് വഴി, റിവൈസ് ചെയ്യുന്നത് വഴി നമുക്കതിനെ തിരിച്ചു പിടിക്കാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം കൂടി, അപ്പോൾ ഇപ്പം എന്തായിരിക്കും മനസ്സിൽ, ഒരു പ്രാവശ്യം തന്നെ എത്ര സമയമെടുത്തിട്ടാണ് പഠിച്ചത്, ഇനി എങ്ങനെ ഞാനിത് മുഴുവനും വീണ്ടും പഠിക്കുന്നത്? ഡോണ്ട് വറി. എന്താണ് ആദ്യം പഠിച്ച നമ്മുടെ ലേണിംഗ് പ്രോസസ്സ് അല്ലേ, ആദ്യമെടുത്ത സമയത്തിൻ്റെ ജസ്റ്റ് ഹാഫ് മതി നമുക്ക് ഫസ്റ്റ് റീലേണിംഗ് നടത്താൻ. ഇനി നിങ്ങൾ ഫസ്റ്റ് റീലേണിംഗ് നടത്തി അത് ഇന്നും ഓർത്തിരിക്കുന്നു ഞാൻ പറയുന്നില്ല, എന്ത് ചെയ്യും, ദിവസങ്ങൾ കഴിയും തോറും അത് വീണ്ടും ഫെയ്ഡായിട്ട് വരും അല്ലേ. അപ്പോഴും നമുക്കവിടെ എന്ത് ചെയ്യാം, ഒന്ന് റിവൈസ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒന്നുകൂടെ റീലേൺ ചെയ്യാം. അപ്പോഴോ ആദ്യം എടുത്തതിൻ്റെ 0.5% സമയം നമുക്ക് ആവശ്യമുള്ളൂ. അതായത് റീലേണിങ്സ് റിവൈസ് ചെയ്ത് വരും തോറും നമുക്ക് ആ പോർഷൻസ് കവർ ചെയ്യാനുള്ള സമയം കുറഞ്ഞ് കുറഞ്ഞ് വരുന്നു. ഇപ്പോൾ മനസ്സിലായല്ലോ നമ്മുടെ മെമ്മറിക്ക് പറ്റുന്ന പ്രശ്നം അതാണ്. അപ്പോൾ അതുകൊണ്ട് പഠിച്ചതൊന്നും ഓർമ്മയില്ല, എന്ത് ചെയ്യുന്നു വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യുക, ഒന്ന് അതിലൂടെ റീലേണിംഗ് നടത്താൻ സമയം കുറച്ച് മതി, നമുക്ക് നമ്മളെ മെമ്മറിക്ക് ഇങ്ങനെ റീഫില്ല് ചെയ്തുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും അത് മെമ്മറിയിൽ നിൽക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് വേറൊരു പ്രോബ്ലം കൂടിയുണ്ട്, നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളൊരു പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പ്രശ്നത്തിനുള്ള സിമ്പിളായിട്ടുള്ള ചില പരിഹാരങ്ങളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ ബൈ.